സമ്പൂജ്യരായ ഗുരുജനങ്ങളെ, കൂത്താട്ടുകുളം അഡ്ജസ്റ്റ്മെന്റ് തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബാലൻ, കല്യാണ സൗഗന്ധികം അഥവാ മാരേജ് പ്രപ്പോസൽ. ബാലെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരറിയിപ്പുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ വല്ലവിടത്തും കറങ്ങി നടപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക. കാരണം ബാലെ ആരംഭിക്കുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു കല്യാണ സൗഗന്ധികം അഥവാ മാരേജ് പ്രപ്പോസൽ. രംഗം ഒന്ന്, രാജാവിന്റെ വാടക കൊട്ടാരം. ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിൻ്റെ തിരുവെഴുന്നള്ളത്ത് കൊടുവാളുണ്ട്, പരിചയമുണ്ട്, തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ, തലതെറിക്കാനായി ഒരെഴുന്നള്ളത്ത് നീർക്കോലി കോവിലകം വാഴും അഞ്ചര തമ്പുരാൻ നീനാൾ വാഴട്ടെ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. ഉരുളിയാലും പ്രഭോ. എന്തുട്ട് അരുളിയാലും പ്രഭോ? എടോ പടോ. എന്താടോ? നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരല്ലേ? അതെ പ്രഭോ, അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ്. നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥ പൊങ്കിലമായിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തകികളായ റമ്മിനെ വിളിക്കൂ. റമ്മോ? ഓ പി ആർ വേണോ, ഓ സി ആർ വേണോ, അതോ ഓൾഡ് മങ്കി വേണോ? കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത്, കൊട്ടാരം നർത്തകികളായ രംഭ, ഉർവശി, മേനക എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത്. അവരുടെ ഷോർട്ട് ഫോം ആണ് RUM. റം. ക്ഷമിക്കണം പ്രഭു, ഉർവശിയെ മനോജ് കെ ജയൻ കെട്ടി, മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി. രംഭയാണെങ്കിൽ ഇപ്പോ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയപ്പെടൂ. രംഭയിലും എത്രയോ ഭേദമാണ് നീ, പക്ഷേ നമുക്ക് രംഭയുടെ നൃത്തം കണ്ടേ മതിയാകൂ. എന്റെ പൊന്നു തിരുമനസ്, രംഭയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വെക്കേണ്ടതായി വരും. എന്താണ് തിരുമനസ് മൂങ്ങുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ്. പടോ. എന്താടോ? നമ്മുടെ മഹാമന്ത്രി മാർത്താണ്ഡനോട് വരുകാൻ പറയൂ. ഒടിയൻ? ഒടിയൻ അല്ല, തരികട, പോയി വിളിച്ചിട്ട് വാടോ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. എന്ത് ചോദിച്ചാലും പാട്ട്. ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാര്? ഇളയരാജയ്ക്ക് യേശുദാസ് ജനിച്ച MG ശ്രീകുമാറോ, അതോ ഞുണ്ണി മേനോനോ? വന്നല്ലോ വന്നല്ലോ മാർത്താണ്ഡൻ, വന്നല്ലോ രാജാക്കന്മാർക്കിട്ട് പാറ വയ്ക്കാൻ. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടി കുഴയ്ക്കും അവൻ. മന്ത്രിപുങ്കവ, എന്താണ് രാജകുലോത്തമ? എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ ഇരിക്കുന്നു. രാജകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത്. ആരാദ്യം പറയും, ആരാദ്യം പറയും. എടാ അപ്പൊ ആരെങ്കിലും ഒന്ന് പറയ്, എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? ഈ നാട്ടിൽ ഈയിട പെയ്തത് വർണ്ണമഴ, ഡി ടി എസ് സൗണ്ടിൽ പെയ്യണ് കളറുമഴ,
തിയേറ്റർ തോറും ബ്ലൂ മഴ, അരിമോളിലുണ്ട് കരിമഴ, ജില്ലയിലും മൊത്തം പലമഴ, എന്തോന്നു കുന്തമീ മഴ, ലോകാവസാനമാകുമോ? അയ്യോ 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 ബലേബേഷ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പടോ? വേറെയും ഉണ്ട് തിരുമനസേ വിശേഷങ്ങൾ. എന്റെ കിണറ്റിനുള്ളില് കിടക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ, ഒരു പുളുപ്പുളു ശബ്ദം. അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം. പിന്നെ അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭു. എന്ത്, നാമുള്ളപ്പോൾ മറ്റൊരു പീഡകനോ? ആരാണവൻ? അസംഭവ്യം, ഇംപോസിബിൾ, നാഷണൽ ജിയോഗ്രാഫിക് ഡിസ്കവറി, അനിമൽ പ്ലാനറ്റ്, ആരാണവൻ? അല്ല, ആരാണെന്ന് ചോദിച്ചാ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഭാരതീയനാണോ? അതെ പ്രഭു. എടോ പടോ, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? യെസ് അപ്രൂവ്ഡ്. ഞാൻ ഉദ്ദേശിച്ചത് ആ പീഡകൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ പട്ടാമ്പി, തലശ്ശേരി, അങ്കമാലി, കാലടി തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളാണോ എന്നാണ്. അല്ല, അത് പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചത് സയൻസ് എക്സിബിഷൻ എക്സിറ്റേഷൻ ഡിസ്റ്റിങ്ഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി, വിദുര, സൂര്യനെല്ലി, ഇതിൽ ഏതെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? ഇതിൽ മൂന്നിലുമുണ്ട് പ്രഭു. പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കടക്കുന്നു പുക്ഷ്ണത്തിലേക്ക്. ഞാൻ എന്റെ 16 അടിയന്തരത്തിലെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹം രാജാവ്, പടയാളി, തൊഴിലാളി, മുതലാളി, മലയാളി, ബംഗാളി, നേപ്പാളി, ഇതിൽ ഏതെങ്കിലും പെട്ട എരപ്പാളിയാണോ? സംശയമുണ്ടെങ്കിൽ ഈ പോങ്ങനോട് ചോദിക്കാം. എടോ വിവരം കേട്ട മന്ത്രി, രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ്. പ്രഭു, ആണുമല്ല പെണ്ണുമല്ല, പിന്നെ അങ്ങേ പോലെ ആളും പെണ്ണും കേട്ടവൻ. എന്റെ 28 കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കിടക്കുന്നു രാജ്യസൂയയിലേക്ക്. കൊട്ടാരത്തിലെ ഭരണം കഴിഞ്ഞ അമ്മായിയമ്മ പോരിനിറങ്ങിയ നമ്മുടെ സ്വന്തം ജാനകി, യുവറാണി ജാനകി, മഹാറാണി ജാനകി. മഹാറാണി, നാം പള്ളി ഉറക്കമുണർന്നത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ? ക്ഷമിക്കണം പ്രഭു, പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേയിലയും ഒക്കെ തീർന്നു. ഓഹോ, എങ്കിൽ നാം രാവിലെ മോന്താറുള്ള പള്ളിക്കഞ്ഞിയും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ, നാം മുണങ്ങട്ടെ. അയ്യോ, അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടു കുടിച്ചു. ഈശ്വര, ഇന്നും പട്ടിണി. പ്രഭു, നമ്മുടെ 3 പെൺമക്കളും കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ അവരുടെ ആഗ്രഹം പാടി തീർക്കുകയാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രഭു, നമ്മുടെ കുമാരൻ ഈയിടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിൽ ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഈ പോക്ക് പോയാൽ നേരെ ബാത്റൂമിലെത്തും. അതല്ല, നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും? എന്റെ പ്രഭു, അത് വലിയ ഡെക്കറേഷൻ പാർട്ടി ഏൽപ്പിച്ചാ പോലെ അവൻ നന്നായിട്ട് അലങ്കരിച്ചോളും. ഓ, മന്ത്രിയാണ് പോലും മന്ത്രി. വാളിന് മൂർച്ചയില്ലാണ്ടായി പോയി, ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊന്നേനെ. ആരെവിടെ എന്നെ വിളിച്ചോ രാജാവേ നീ, എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ, എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. കുളിപ്പിച്ചാലും പ്രഭു. എന്തോട്ട്? അല്ല, കളിപ്പിച്ചാലും പ്രഭു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. രാജരാജഗുരു ോ വിറയ്ക്കുന്നല്ലോ ചാരായന്തായോ ചാരായന്തായോ വിറയ്ക്കുന്നല്ലോ വിറയ്ക്കുന്നല്ലോ.
പ്രണാമം. ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന നമ്മുടെ പുത്രൻ എവിടെ? മിറ്റ്സുബിഷി സുസുക്കി സാൻട്രോ ഹ്യുണ്ടായ്. എന്താണ് കേൾക്കുന്നത്? അദ്ദേഹം അങ്ങയുടെ മകനെ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചതല്ലേ? സംഭവാമി യുഗോ യുഗോ. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ മഹർഷി? നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകാനാണ് നാം പറഞ്ഞത്. സംഭവാമി യുഗോ യുഗോ. അങ്ങ് ഇത്രക്ക് കോപിഷ്ടനാകാൻ നമ്മുടെ പുത്രനെ അത്രക്ക് വൃത്തികെട്ടവനാണോ? എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അങ്ങേര് തന്നൊക്കെ വിളിച്ചതാ. ഈശ്വര, നമ്മുടെ പുത്രന്റെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെ പോകുന്നു? പ്രഭു, അവന് എല്ലാത്തിനും പൂജ്യമാണെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാമുനെ? ആകാശവാണി സമൃതി വാർത്താഹാസു എന്താ ബലദേവാനന്ദ സാഗര. മതി മകർഷി മതി, അവൻ അത്രയ്ക്ക് വൃത്തികേടുകളൊക്കെ അവിടെ കാണിച്ചല്ലേ. അയ്യോ യോന പ്രചോദയ. അവനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു പ്രയോജനം. പ്രഭു, ആ ഭാർഗവനെ ദേവസ്യാണ് ഇവനെ വഴിതെറ്റിക്കണെന്ന്. ഓഹോ, ആരവിടെ? എന്നെ വിളിച്ചോ രാജാവേ നീ, എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ, എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി, ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. ഏ കുമാരൻ എത്തിയല്ലോ. ഈ അലവനാദി രാജഗുരുവിന് കൊട്ടാരത്തിൽ എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിരുന്നെങ്കിൽ ബേഡി കത്തിക്കാമായിരുന്നു. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നീ തറയാണെങ്കിലുണ്ടല്ലോ, ഞാൻ വെറും അടിത്തറയാടാ. നീ ചേറ്റയാണെങ്കിൽ ഞാൻ അതിലും പരമ ചേറ്റയാടാ, പരമ ചേറ്റ. അപ്പോ ഞാൻ വട്ടനാണെങ്കിലോ? നീ വട്ടനാണെങ്കിൽ ഞാൻ മുഴുവട്ടനാടാ, മുഴുവട്ടൻ. എപ്പോഴും സർ. എന്നാ മോനെ, ഈ മുഴുവട്ടനെ പിടിച്ച് തടവറയിലടയ്ക്കൂ. അത് ശരി, ഒരു വട്ടുമില്ലാത്ത എനിക്ക് മുഴുവട്ടാന്നും പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. ഞാനിവനെ തല്ലും, ഇന്നിവന്റെ എല്ലൂരി കൊട്ടേലാക്കിയിടും. ഞാനിവന്റെ പല്ലെല്ലാം തല്ലിക്കാടയിടും. തുണിച്ചു നിർത്തി കുമ്പിനു കുത്തി പപ്പടമാക്കിയിടും. ചോരയുടെ അഭിഷേകം, ഇവിടെ രക്താഭിഷേകം. ചോരയുടെ അഭിഷേകം, ആ രക്താഭിഷേകം. ഇന്ന പിടിച്ചോ. ഇവന്റെ പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത് തരിപ്പണമായല്ലോ. മോനെ, ഈ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെനിക്കും തോന്നി. അയ്യോ ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? എന്നാ മോനെ, എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? എടാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മൂന്ന് പെങ്ങന്മാര് ഇവിടെ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവരെയൊക്കെ കെട്ടിച്ചയക്കണ്ടേ? അതിനെ കുറിച്ച് ആലോചിച്ച് തന്തപ്പടി വിഷമിക്കണ്ട. പിന്നെ അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മലയാള സിനിമാ രംഗത്തു നിന്നും കൊണ്ടുവരാം. മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസബവ, കരവറ നെടുമുടി വേണു, കൊടിയേറ്റം ഗോപി, ഒടുവിലനും മറുതിലകൻ, ജനാർദ്ദനൻ മുരളി, കരവറ നെടുമുടി വേണു, കൊടിയേറ്റം ഗോപി, ഒടുവിലനും മറുതിലകൻ, ജനാർദ്ദനൻ മുരളി. ഇവരൊക്കെ നീ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പോകുകയല്ലേ? കളിയാക്കേണ്ട കർണപ്പടി, എന്റെ വിളിയും കാത്ത് അവർ പുറത്തു നിൽക്കുകയാണ്. എന്റെ മൂത്ത പെങ്ങൾ വാവയെ കല്യാണം കഴിക്കാൻ പറ്റിയാളെ ഞാൻ വിളിക്കാം. മമ്മൂക്ക. ൾ
ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன், அவ சிரிச்சா சிரிப்பில்ல நூறு பேர் செத்து போயிட்டான். ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன், அவ சிரிச்சா சிரிப்பில்ல நூறு பேர் செத்து போயிட்டான். பாப்பு എന്റെ ഈശ്വര്യാ, മൈക്കൽ ജാക്സന് ശേഷം ഇതുപോലെ നൃത്തം കളിക്കുന്ന ഒരാളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്തൊരു രാഗം, എന്തൊരു താളം, എന്തൊരു ബോധമില്ലായ്മ. ഔ, എന്റെ മോള് വാവയുടെ കാര്യം അങ്ങനെ സോൾവായി. ഇനി മാളോട്ടിയാണ്. പേടിക്കണ്ട സുരേഷ് ഗോപി അളിയ. ശ്രീ അങ്ങനെ പറഞ്ഞത് അല്ല, ഇവനാവുമ്പോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും നാലു നേരം കൂട്ടി ഇളക്കി എന്റെ മോക്ക് കൊടുത്തോളൂ. ഇനി അടുത്ത ആളെ വിളിച്ച മോനെ. ബാലക്കാരനാണോ? അല്ല, കഥാ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ സംവിധാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ. तो नहीं मगर हंसी जब से देखा मैंने तुझको मुझको शायरी आ गई शायर കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ ഈ കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും അടിച്ചെടുത്തോണ്ട് പോകുമെന്ന്. എന്തായാലും അവളെ കൊണ്ടുപോയത് നന്നായി. ഇതോടെ അവന്റെ മനസമാധാനം പോയി കിട്ടുമല്ലോ. ഇനി എന്റെ ഇളയ മകള് ശ്രീവിദ്യയുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. അവക്കടെ ഈ ശരീരപ്രകൃതിക്കൊക്കെ പറ്റിയ വല്ലവരുണ്ടാകുവോ? ഏ സൃഷ്ടാവേ, എന്നെ മോനെ, ശരീരപ്രകൃതിയിലുള്ള കാര്യം മെയ്വഴക്കത്തിലാണ്. അതിനെ പറ്റിയാള് ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. നസീർ കാ, ഞാനെത്തി. എന്തൊക്കെയുണ്ട് ജയ വിശേഷം? എടാ ജയ, നീ വന്ന് അംബാസിഡർ കാറാണ് ആ തിരിച്ചിട്ടിരിക്കുന്നത്? അത് അംബാസിഡർ കാറല്ല, എന്റെ ഇളയപ്പങ്ങൾ ശ്രീവിദ്യ പുറന്തിരിഞ്ഞു നിൽക്കുന്നതാണ്. മോനെ പ്രേം നസീറേ, ഇവിടെ വന്നവരൊക്കെ ഓരോരോ പാട്ടും പാടി ഓരോരോ പെമ്പിള്ളേരെയും കണ്ട് പോയി. കയ്യില് പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണേ. പാട്ടില്ലേ എന്നോ? ആ ഇന്നാ പിടിച്ചോ. എന്തിനിത്ത
നാളും നിന്നിൽ കുങ്കുമം ചൊരിഞ്ഞു സൂര്യൻ കണ്ണിലേ നിലാവിൽ എത്ര കോടി ജന്മം മോഹം കാത്തിരുന്നു നിന്റെ ദേവൻ നെഞ്ചിലേ കിനാവിൽ മേഘത്തേരിൽ ഒരു കൊതുകുതിൽ വാങ്ങിച്ചു വെച്ചാ പോലും ചെലപ്പോ മുറുക്കാന്ന് പറഞ്ഞെടുത്ത് തിന്നും. എന്റെ ദൈവമേ, അപ്പൊ നിങ്ങൾ ഇന്നലെ മേടിച്ച മുറുക്കല്ലായിരുന്നോ? അപ്പൊ അത് എടുത്തു നിന്ന്. ആ കൊച്ചു അത് കൊടുത്തു നിന്നു. ദൈവമേ, ഇവൻ ഇത് എവിടെ പോയി കിടക്കാണ്? എത്തി തീറ്റപ്പണ്ടാരോ, എത്തി തീറ്റപ്പണ്ടാരോ, എത്തി. നീ എന്താണ് അറിയണത്? നിന്റെ മാഷി എപ്പ എന്നെ കണ്ടാലും നിന്നെ കുറിച്ചുള്ള കംപ്ലൈൻസ് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഒരു തരി പോലും നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നിന്റെ മാഷി എന്നെ പറയണത്. ആ, നിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ നിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാ. ആ, അങ്ങനെ അപ്പന്മാർക്ക് വല്ലപ്പോഴെങ്കിലും പിള്ളേരെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവണം. നല്ല അതായത് കണക്കിലാണ് നീ ഏറ്റവും പുറകില്, അതുകൊണ്ട് നിന്നോട് കണക്കിലെ ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ. ഒരു പറമ്പ്, ഈ പറമ്പിൽ പത്ത് ആട്ടിൻകുട്ടികൾ, അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികളുണ്ട്? ഇങ്ങോട്ട് നോക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എടാ, ഒരു പറമ്പ്, ഈ പറമ്പിൽ പത്താട്ടിൻകുട്ടികൾ, അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികൾ ഉണ്ടാവും? നിനക്ക് കണക്കറിയാൻ പാടില്ല. അത് ശരിയാണ്, പക്ഷെ മലയാളത്തിലാണ് നീ ഏറ്റവും പുറയില്. ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. വാക്യത്തിൽ പ്രയോഗിക്കറി. ഞാൻ ഇന്നലെ സൂളി ഇങ്ങോട്ട് വന്നപ്പോൾ കവലയിൽ നിന്നൊരു പൊട്ടി തെറി പറയുന്നത് കണ്ടു. ഇംഗ്ലീഷിലാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ കൊണ്ടൊരു ഇംഗ്ലീഷ് വാക്ക്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മനുഷ്യൻ മൂഡ് ഔട്ട് ആവുന്നത് എപ്പോഴാണ്? അത് കുഴപ്പമില്ല. എനിക്ക് മനുഷ്യൻ വാല് കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ദൈവം എനിക്ക് ദൈവം വാല് കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ദൈവമേ, എന്ത് ചോദിച്ചാലും കൊടുത്തക്കേട പറയുള്ളൂ. ഇനി ഞാനൊരു സാധാരണ സംഭവത്തെ കുറിച്ച് ചോദിക്കാം. സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അച്ഛൻ എന്നോട് കാണിക്കുന്നത് സ്നേഹം, അച്ഛനപ്പുറത്തെ മോളിയാട്ടിയോട് കാണിക്കുന്നത് പ്രേമം. കൊള്ളരായതൊക്കെ എന്റെ കൊച്ചു വരെ കണ്ടു പഠിച്ചു തുടങ്ങി. എനിക്ക് മരിച്ചാ മതിയോ? അയ്യോ, എനിക്ക് മീനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം.
അപ്പൊ അടുത്ത മീനിനെ കുറിച്ചൊരു ചോദ്യമാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ മീനിന് ദൈവം ചിറകും വാലും കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? നീ ശ്രദ്ധിച്ച് പഠിച്ച് അശ്രാന്ത പരിശ്രമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് ഉയർന്ന ഒരു നിലയിലെത്താൻ സാധിക്കും. അച്ഛൻ ഒരു ചെറിയ ജോലി തുടങ്ങിയതാണ്, ഇപ്പൊ അച്ഛൻ അവിടുത്തെ വലിയ ഓഫീസറാണ്. പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടി, അങ്ങനെ ടോപ് മോസ്റ്റ് പൊസിഷനിലാണ് അച്ഛൻ ഇപ്പൊ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? എന്താണ് ഐസക് ന്യൂട്ടൻ? ഇതൊരു കഴുതയുടെ പടമാണല്ലോ. എടാ ഈ കഴുതേനെ വരക്കുമ്പോൾ മര്യാദക്കുള്ളൊരു കഴുതയെ വരക്കണം. ഇതെന്താ ഒരു ഒരു ഗർഭിണിയായ ഒരു കഴുതയാണല്ലോ ഇത്. നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാ അച്ഛൻ പറഞ്ഞു തരും. എന്ത് വേണേ? അതാണ് അച്ഛൻ എറണാകുളത്ത്. അമ്മയോ? ഞാൻ കോഴിക്കോട്. നീ കുറിയന്നൂർ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? അതുപോലെ വേറൊരു ചോദ്യം, ഒരു സംശയം, അല്ല മോനെ, നീ അത് അച്ഛനോട് തന്നെ ചോദിക്കും. അച്ഛൻ തന്നെ പറഞ്ഞുതരാം. പണ്ട്, പണ്ട് വളരെ പണ്ട് വലിയൊരു ഭൂമി ഉലുക്കം ഉണ്ടായി. മനസ്സിലായില്ലേ? ഭൂമി ഉലുക്കം ഉണ്ടായപ്പോ ഭൂമി ഇങ്ങനെ പൊളർന്ന്, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കൊട്ട പൊങ്ങി വന്ന്, ആ കൊട്ട തുറന്നപ്പോ അതിനകത്തൊരു കുഞ്ഞു വാവ. പണ്ട്, വളരെ പണ്ട് ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി, ചുഴലിക്കാറ്റ്. അപ്പൊ ഒരു കൊട്ട ഇങ്ങനെ ആകാശത്ത് കൊട്ട വന്ന് വീടിന്റെ മുമ്പിൽ നിന്നപ്പോ ആ കൊട്ട തുറന്നപ്പോ അതിനകത്തൊരു കുഞ്ഞു വാവ. ശരി, നിനക്ക് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട്, വളരെ പണ്ട് വലിയൊരു കാറ്റും മഴയും വന്നു. മഴയത്ത് വെള്ളം ഒഴുകി വന്നപ്പോ അതിനകത്തൊരു കൊട്ടയുണ്ടായി. ആ കൊട്ട ഒഴുകി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന്, ആ കട്ട തുറന്നപ്പോ അതിനകത്തൊരു. അതാണ് ഞാൻ ദിവസം നിന്നോട് പറയില്ലേ, പേപ്പർ വായിക്കണം, പേപ്പർ വായിക്കണം, പേപ്പർ വായിക്കണം. പക്ഷേ ഷക്കീലയുടെ ഫോട്ടോയേ ഉള്ളൂ. നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യം ഇന്ത്യ. ഉദാഹരണത്തിന് നമ്മുടെ എതിർ രാജ്യം പാകിസ്ഥാൻ. എന്തിനാ പാകിസ്ഥാൻ വരെ പോണത്? അടുത്തുള്ള സ്ഥലം പറ. നിന്റെ തള്ള ഇവിടെ നിപ്പണ്ടല്ലോ. നിന്റെ തള്ള അടുത്ത വീട്ടിൽ പോയി ഒരു 10 കോഴിമുട്ട അടിച്ചു മാറ്റി. അതെ, എനിക്ക് പുറത്തു പോയിട്ട് അടിച്ചു മാറ്റുന്ന സ്വഭാവം ഇല്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ പോക്കറ്റിൽ നിന്ന് 150 രൂപ അടിച്ചു മാറ്റി. മനുഷ്യ, എന്റെ സ്വഭാവം നിങ്ങൾ മാറ്റി. ഇയാളെന്നെ പണ്ടത്തെ സ്വഭാവം എടുപ്പിക്കുന്നു. ഞാൻ പോക്കി കുത്തുവേ. ഒരു കാര്യം ചെയ്, നിന്റെ തള്ള അടിച്ചു മാറ്റി നോക്ക്. നിങ്ങളുടെ തള്ള അടിച്ചു മാറ്റിന്ന് പറയാൻ പറ്റാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ തള്ള അടിച്ചു മാറ്റിന്ന് പറയണേ? എന്റെ തള്ള തള്ളനെ തന്നെ പറ്റി പറഞ്ഞ സ്വഭാവം മാറണോ? നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയല്ലേ? എന്റെ വീട്ടുകാരെ പറഞ്ഞാലും എനിക്ക് പൊള്ളും. ഇയാള് വീട്ടിൽ പോണി പോയിക്കോ. എന്താന്ന് വെച്ചാ പറക്കി എടുത്തോണ്ട് പോയിക്കോ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. നിന്റെ അധ്വാനം കൊണ്ട് നീ കഷ്ടപ്പെട്ട് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതും കൊണ്ട് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗ്രൈൻഡറുണ്ടോ? ഗ്രൈൻഡറേ, ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് പോയിക്കോ. നീ എന്തിനാ എന്റെ മോനെ കൊണ്ട് പോണേ? അതെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയത്നിച്ചു കൊണ്ടുവന്നാ എന്റെ മോനെ. വാ മോനെ.
അടുക്കളയിൽ നിനക്ക് എന്താ പണി? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് അത്യാവശ്യം ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നലെയല്ലേ നിനക്ക് ഇത്ര ടൂത്ത് പേസ്റ്റ് വാങ്ങി തന്നത്? നിങ്ങളുടെ മോൻ സിപ്പപ്പാന്ന് പറഞ്ഞെടുത്ത് അങ്ങ് തിന്നു. അതോ തിന്നാ? ഈ വീട്ടിൽ എന്ത് വാങ്ങിയാലും നീ നിന്റെ മോൻ ഇങ്ങടെ തിന്നു തീർക്കല്ലാതെ വേറെ എന്താ നിനക്ക് ഒരു പണി ഇവിടെ? ഓ, ഇക്കണക്ക് നീ വീട്ടിൽ ഒരു സാധനം വാങ്ങിച്ചു വെക്കാൻ പറ്റൂലല്ലോ. ഒരു കൊതുക് തിരി വാങ്ങിച്ചു വെച്ചാൽ പോലും ചെലപ്പോ മുറുക്കാന്ന് പറഞ്ഞെടുത്ത് തിന്നും. എന്റെ ദൈവമേ, അപ്പൊ നിങ്ങൾ തന്നെ മേടിച്ചോ മുറുക്കല്ലായിരുന്നോ? അപ്പൊ അത് എടുത്തു തിന്നു. ആ കൊച്ചു അത് കൊടുത്തു തിന്നു. ദൈവമേ, ഇവൻ ഇത് എവിടെ പോയി കിടക്കേണ്ടത്? ആ എത്തി, തീറ്റപ്പണ്ടാരോ എത്തി, തീറ്റപ്പണ്ടാരോ എത്തി. ഇനി എന്താണ് അറിയണത്? നിന്റെ മാഷി എപ്പോ എന്നെ കണ്ടാലും നിന്നെ കുറിച്ചുള്ള കംപ്ലൈൻസ് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ആ, ഒരു തരി പോലും നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നിന്റെ മാഷിനെ പറയണത്. ആ, നിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ നിന്നെ ട്യൂഷൻ എടുക്കാൻ പോവാ. അങ്ങനെ അപ്പന്മാർക്ക് വല്ലപ്പോഴെങ്കിലും പിള്ളേരെ കുറിച്ച് ചിന്ത ഉണ്ടാവണ നല്ല. അതായത് കണക്കിലാണ് നീ ഏറ്റവും പുറകില്, അതുകൊണ്ട് നിന്നോട് കണക്കിലെ ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ. ഒരു പറമ്പ്, ഒരു പറമ്പ്, ഈ പറമ്പിൽ പത്ത് ആട്ടിൻകുട്ടികൾ, അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികളുണ്ട്? ഒന്നും കാണത്തില്ല. ചോദ്യം കേട്ടൊരു ഉത്തരം പറയാൻ. എടാ, ഇങ്ങോട്ട് നോക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എടാ, ഒരു പറമ്പ്, ഒരു പറമ്പ്, ഈ പറമ്പിൽ പത്ത് ആട്ടിൻകുട്ടി, അതിൽ നിന്ന് ഒരാട്ടിൻകുട്ടി അടുത്ത പറമ്പിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ പറമ്പിൽ എത്ര ആട്ടിൻകുട്ടികൾ ഉണ്ടാവും? നിനക്ക് കണക്കറിയാൻ പാടില്ല. അത് ശരിയാണ്, പക്ഷെ മലയാളത്തിലാണ് നീ ഏറ്റവും പുറകില്. ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. വാക്യത്തിൽ പ്രയോഗിക്കുക. ഞാൻ ഇന്നലെ സുളി ഇങ്ങോട്ട് വന്നപ്പോൾ കവലയിൽ നിന്നൊരു പൊട്ടി തെറി പറയുന്നത് കണ്ടു. ഇംഗ്ലീഷിലാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ കൊണ്ട് ഒരു ഇംഗ്ലീഷ് വാക്ക്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മനുഷ്യൻ മൂഡ് ഔട്ട് ആവുന്നത് എപ്പോഴാണ്? അത് കുഴപ്പമില്ല. എനിക്ക് മനുഷ്യൻ വാല് കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ദൈവം എനിക്ക് ദൈവം വാല് കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ദൈവമേ, എന്ത് ചോദിച്ചാലും കൊടുത്തക്കേട പറയുള്ളൂ. ഇനി ഞാനൊരു സാധാരണ സംഭവത്തെ കുറിച്ച് ചോദിക്കാം. സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അച്ഛൻ എന്നോട് കാണിക്കുന്നത് സ്നേഹം, അച്ഛൻ അപ്പുറത്തെ മോളി ആന്റിയോട് കാണിക്കുന്നത് പ്രേമം. ഞാൻ കാണുന്ന എല്ലാം കൈയും കാലിയൊക്കെ ഇട്ട് കാണിക്കുന്നു. ദൈവമേ, ഈ മനുഷ്യന്റെ കൊള്ളരായതൊക്കെ എന്റെ കൊച്ചു വരെ കണ്ടു പഠിച്ചു തുടങ്ങി. എനിക്ക് മരിച്ചാ മതിയോ? അയ്യോ, മീനാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അടുത്ത മീനിനെ കുറിച്ചൊരു ചോദ്യമാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ഈ മീനിന് ദൈവം ചിറകും വാലും കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? വെട്ടുമ്പോ വല ഉണ്ടാക്കണ എങ്ങനെയാ? അതും കുഴപ്പമില്ല. എടാ, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. നീ ശ്രദ്ധിച്ച് പഠിച്ച് അശ്രാന്ത പരിശ്രമം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് ഉയർന്ന ഒരു നിലയിലെത്താൻ സാധിക്കും. അച്ഛൻ ഒരു ചെറിയ ജോലിയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇപ്പൊ അച്ഛൻ അവിടുന്ന് വലിയ ഓഫീസർ. പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ, പ്രൊമോഷൻ കിട്ടി, അങ്ങനെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ് അച്ഛൻ ഇപ്പൊ. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? എന്താണ് ഉദാഹരണം? അത് ഐസക് ന്യൂട്ടൻ ആണല്ലോ. ഇതെന്താണോ, മര്യാദക്കുള്ളൊരു കഴുതയെ വരക്കണം. ഇതെന്താ ഒരു ഗർഭിണിയായ ഒരു കഴുതയാണല്ലോ ഇത്. എന്റെ കയ്യിലിരിക്കുന്നതിനെ വരെ കുഴപ്പമില്ല, അങ്ങോട്ട് തന്നെ പിന്നെ അതായത്. അച്ഛന്മാരോട് നിങ്ങൾ പറയാൻ പാടില്ല, അച്ഛന്മാരെ എപ്പോഴും ബഹുമാനിക്കണം. ആ, നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാ അച്ഛൻ പറഞ്ഞു തരും. എന്ത് വേണേ? അതാണ്, അച്ഛൻ എറണാകുളത്ത്. അമ്മയോ
ഞാൻ കോഴിക്കോട്. നീ കുറിയന്നോർ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? വേറൊരു ചോദ്യം, ഒരു സംശയ, അച്ഛൻ എങ്ങനെ ജനിച്ച്? അമ്മയോട് ചോദിക്കടാ. അല്ല മോനെ, നീ അത് അച്ഛനോട് തന്നെ ചോദിക്കും. അച്ഛൻ തന്നെ പറഞ്ഞുതരാം. പണ്ട്, പണ്ട് വളരെ പണ്ട് വലിയൊരു ഭൂമി കുലുക്കം ഉണ്ടായി, മനസ്സിലായില്ലേ? ഭൂമി കുലുക്കം ഉണ്ടായപ്പം ഭൂമി ഇങ്ങനെ പൊളർന്ന്, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കൊട്ട പൊങ്ങി വന്ന്, ആ കൊട്ട തുറന്നപ്പ അതിനകത്തൊരു കുഞ്ഞു വാവ. പണ്ട്, വളരെ പണ്ട് ഒരു വലിയൊരു കൊടുങ്കാറ്റുണ്ടായി, ചുഴലിക്കാറ്റ്. അപ്പൊ ഒരു കൊട്ട ഇങ്ങനെ ആകാശത്തുനിന്ന് പറഞ്ഞു, ആ കൊട്ട വന്ന് വീടിന്റെ മുമ്പിൽ നിന്നപ്പോ ആ കൊട്ട തുറന്നപ്പ അതിനകത്തൊരു കുഞ്ഞു വാവ. ശരി, നിനക്ക് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ? പണ്ട്, വളരെ പണ്ട് വലിയൊരു കാറ്റും മഴയും വന്നു. ഈ മഴയത്ത് വെള്ളം ഒഴുകി വന്നപ്പോ അതിനകത്തൊരു കൊട്ടയുണ്ടായി. ആ കൊട്ട ഒഴുകി നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന്, ആ കട്ട തുറന്നപ്പോ അതിനകത്തൊരു. നമ്മുടെ രാജ്യം ഇന്ത്യ, ഉദാഹരണത്തിന് നമ്മുടെ എതിർ രാജ്യം എന്തിനാ പാകിസ്ഥാൻ വരെ പോണത്? നിന്റെ തള്ള ഇവിടെ നിപ്പണ്ടല്ലോ. നിന്റെ തള്ള അടുത്ത വീട്ടിൽ പോയി ഒരു 10 കോഴി മുട്ട അടിച്ചു മാറ്റി. അതെ, എനിക്ക് പുറത്തു പോയിട്ട് അടിച്ചു മാറ്റുന്ന സ്വഭാവം ഇല്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 150 രൂപ അടിച്ചു മാറ്റി. മനുഷ്യ, എന്റെ സ്വഭാവം നിങ്ങൾ മാറ്റി. ഇയാളെന്നെ പണ്ടത്തെ സ്വഭാവം എടുപ്പിക്കുന്നു. ഞാൻ പോക്കി കുത്തുവേ. ഒരു കാര്യം ചെയ്യ്, നിന്റെ തള്ള അടിച്ചു മാറ്റി നോക്ക്. നിങ്ങളുടെ തള്ള അടിച്ചു മാറ്റിന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ തള്ള അടിച്ചു മാറ്റി എന്ന് പറയണേ എന്തിനാ? എന്റെ തള്ളനെ തള്ളനെ തന്നെ പറ്റി പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയല്ലേ? എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. ദേ ഇയാള് നീയോളം ശരിയാവില്ല. ഇയാളുടെ തള്ളനെ തള്ളനെ പറ്റി എനിക്ക് സ്വഭാവം നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അയാള് ഭ്രാന്തായിട്ട് 4 മാസം ആശുപത്രി കിടന്നു. ഭ്രാന്തായിട്ടല്ലേ കിടന്നുള്ളൂ, നിന്റെ തന്നെ പോലെ അജയിലും കിടന്നിട്ടുള്ളല്ലോ. വീട്ടിൽ പോണെങ്കിൽ പോയിക്കോ. എന്താന്ന് വെച്ചാൽ പറക്കി എടുത്തോണ്ട് പോയിക്കോ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. നിന്റെ അധ്വാനം കൊണ്ട് നീ കഷ്ടപ്പെട്ട് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതും കൊണ്ട് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഗ്രൈൻഡർ ഉണ്ടോ? ഗ്രൈൻഡറേ, ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് പോയിക്കോ. നീ എന്തിനാ എന്റെ മോനെ കൊണ്ട് പോണേ? അതെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയത്നിച്ചു കൊണ്ടുവന്ന എന്റെ മോനെ.